ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. മാത്തുക്കുടനെ സ്കൂൾ തുറന്നവർ അറിഞ്ഞിരിക്കുമല്ലോ, ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മുന്നേ ആയിട്ടുള്ള കുറച്ച് ഷോപ്പിംഗ് നമുക്കൊന്ന് കണ്ടു നോക്കാം. സ്കൂൾ ഷോപ്പിംഗ് എന്നും പറഞ്ഞിട്ട് ഇത് എന്താണ് സിൽവറൊക്കെ മാത്രമുള്ള കടയിലേക്ക് പോകുന്നത് എന്താണെന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവുക. അപ്പോൾ ആദ്യം എന്തായാലും നിങ്ങൾ ഇതിനകത്തുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് കണ്ടു നോക്ക്. ഇതൊരു സിൽവർ ഷോപ്പിൽ പോയതാണ്, അപ്പോൾ അതിന് കാരണമുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കണ്ട രണ്ട് മൂന്ന് നെക്ലേസൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം പെട്ടെന്ന് ഞാൻ ഓർത്തു അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനതിൻ്റെ വീഡിയോ എടുത്തത്. ഒരു ചെറിയൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ സീബ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒത്തിരി അധികം ജ്വല്ലറികൾ മാത്രമുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്ന അവിടെയാണ് ഈ സിൽവറിൻ്റെയും ഒരു അഞ്ചാറ് കടയുണ്ട്. അപ്പോൾ സിൽവറിൻ്റെ മാത്രം ചെറിയ കടയാണ്, ഒരുപാട് വലിയ കടയൊന്നുമല്ല. അപ്പോൾ ഒരുപാട് നല്ല ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് മൂന്ന് നെക്ലേസൊക്കെ ഞാനൊന്ന് വെച്ചൊക്കെ നോക്കിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ മെയിനായിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മാത്തുക്കുട്ടനെ ഒരു ഹിപ് ചെയിൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് സിൽവറിൻ്റെ. അപ്പം അവനിപ്പോൾ 4 വയസ്സായെങ്കിലും ഈ ഇതുവരെ അവൻ ആ ഗോൾഡിൻ്റെ ഹിപ് ചെയിൻ തന്നെയാണ് ഇട്ടിരുന്നത്. നമുക്ക് ബാപ്റ്റിസത്തിൻ്റെ സമയത്ത് നമ്മൾ ഇടുമല്ലോ, അത് ഇതുവരെ മാറ്റാനായിട്ട് പറ്റിയിട്ടില്ല. അവന് കറക്റ്റ് അളവ് തന്നെയാണ്, ഇപ്പോഴും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ സ്കൂളിൽ നമുക്ക് ഗോൾഡ് ഓർണമെൻറ്റ്സ് അലൗഡ് അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് വാങ്ങാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സച്ചിൻ ജെയിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. സച്ചിൻ ജെയിനാണ് കുറച്ചുകൂടെ കട്ടി ഉണ്ടായിരുന്നത്, പിന്നെ ഉണ്ടായിരുന്ന ഗാംഗുലി മോഡലിലാണ് ഉണ്ടായിരുന്നത്. ഈ രണ്ട് ഇത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് രണ്ടും വെച്ച് നോക്കി. പക്ഷേ നമ്മൾ ഗാംഗുലി ചെയിൻ അല്ല എടുത്തത്, സച്ചിൻ ചെയിനാണ് എടുത്തത്. അത് ഇതാകുമ്പോഴത്തേക്ക് കുറച്ച് കട്ടി ഉണ്ടായിരുന്നു, അപ്പം കറക്റ്റ് അളവും കൂടെ ആയിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു ഇതാണ് സെലക്ട് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പിലാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ പാരജോണിൻ്റെ ബാഗാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു പാരജോൺ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, നല്ല ബാഗാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അത് നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ ബുക്സ് എന്ന് പറഞ്ഞാൽ ബുക്സിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഇവൻ്റെ പ്രാക്ടീസ് ബുക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് സ്ക്വയർ ഇഞ്ചിൻ്റെ ഒരു ബുക്ക് വേണമായിരുന്നു, അതാണ് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ തപ്പിയെന്ന് പറഞ്ഞാൽ ഫോർ ലൈൻസും പിന്നെ ഒറ്റ ലൈനിൻ്റെ ഒരു ബുക്കുകൾ മാത്രമേ ഇവിടെയുള്ളൂ. ഒത്തിരി തപ്പിയിട്ടും സ്ക്വയർ ഇഞ്ചിൻ്റെ ബുക്ക് കിട്ടുന്നേയില്ല. ഞാൻ ഓൾറെഡി വേറെയും ഒരു ഷോപ്പിൽ തിരക്കിയിട്ട് നമുക്ക് സ്ക്വയർ ഇഞ്ചിൻ്റെ ബുക്ക് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഇവിടെ സ്ക്വയർ ഇഞ്ചിൻ്റെ ബുക്ക് കണ്ടു, പക്ഷേ വളരെ ചെറിയ സ്ക്വയേഴ്സാണ്. അപ്പോൾ അതിൽ ചെറിയ കുട്ടികൾക്ക് അത്രയും ചെറുതായിട്ട് അവർ എഴുതത്തില്ലല്ലോ. അവർ ഒരു നമ്പർ എഴുതുമ്പോൾ തന്നെ ആ ഒരു സ്ക്വയർ കഴിയും. അപ്പോൾ ആ ഒരു അളവിലായിരുന്നു ഇവിടുത്തെ സ്ക്വയർ ഇഞ്ച് ബുക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അടുത്ത പിന്നെ വേണ്ട പെൻസില്, സ്കെയില്. പെൻസിലൊക്കെ ഓൾറെഡി ഉണ്ട്, പെൻസിൽ വാങ്ങിച്ചില്ല ഞാൻ, സ്കെയിൽ വാങ്ങിച്ചു. പിന്നെ എറൈസറൊക്കെ, കാരണം ഇത്രയും നാൾ ഓൺലൈൻ ക്ലാസ് ആകുമ്പോഴത്തേക്ക് എറൈസറൊക്കെ നമ്മളുടെ കസ്റ്റഡിയിൽ തന്നെയല്ലേ. അപ്പോൾ ഇവരങ്ങനെ നശിപ്പിക്കത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് പോയി നാളെ ഇത് എറൈസർ ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ വാങ്ങണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ബോക്സ് ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ് എറൈസറൊക്കെ വാങ്ങിയത്. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് പൗച്ചിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. അപ്പോൾ പൗച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നല്ല ക്ലോത്ത് നോക്കിയൊക്കെ നോക്കിയതാണ്. പക്ഷേ വലിയ ഒരു ഇതായിട്ട് തോന്നിയില്ല. പക്ഷേ ഇതിപ്പോൾ ആ ഒരു റെഡ് കളർ എടുത്തത് കുറച്ചുകൂടെ നല്ലൊരു മെറ്റീരിയലായിട്ട് തോന്നി. അവന് മാത്തുക്കൂട്ടനും കൂടെ ഇഷ്ടമുണ്ട്, നമുക്ക് മാത്രം ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അവനുള്ളത് കൊണ്ട് അവൻ ഓരോന്നൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ടിഫിൻ ബോക്സിൻ്റെ സെക്ഷനാണ്. അപ്പം ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പം പ്രധാനമായിട്ടും ഞാൻ ടിഫിൻ ബോക്സിൻ്റെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു സാധനം ഇട്ടിട്ട് കൊടുക്കാനല്ല, ഇടയ്ക്ക് പാർട്ടീഷനുള്ള ടൈപ്പ് ടിഫിൻ ബോക്സാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു ടിഫിൻ ബോക്സ് നല്ലൊരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു പാർട്ടീഷനൊന്നും പ്രത്യേകിച്ചില്ല, ജസ്റ്റ് ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്കത് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം ഞാനത് മാറ്റി വെച്ചു. പിന്നെ വേറൊരു ടൈപ്പ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു, അതും നോക്കിയിട്ട് അതും സെയിം പോലെ തന്നെയായിരുന്നു.
പിന്നെ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വേറൊരു ഷോപ്പിൽ വന്നു, കുറച്ചുകൂടെ അധികം സാധനങ്ങളുള്ള ഒരു ഷോപ്പിൽ വന്നു. അവിടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഇത് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് ഇതിനകത്ത് ആവുമ്പോഴത്തേക്ക് നമുക്ക് ഫോർക്കും സ്പൂണും പിന്നെ ഒരു എക്സ്ട്രാ ഒരു സെപ്പറേഷനും കൂടെ ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നട്ട്സൊക്കെ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അതിനകത്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതാണ് സെലക്ട് ചെയ്തത്. ആക്ച്വലി ഈ ടിഫിൻ ബോക്സിൽ പ്രിൻസെന്നും പ്രിൻസസ് എന്നും എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഞാൻ പ്രിൻസസിൻ്റെയാണ് അറിയാണ്ട് അങ്ങ് എടുത്തു പോയത്. ഇങ്ങനെ 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 നിൽക്കുമ്പോൾ മമ്മി കാണിച്ചു തരാം. ഓക്കെ, ഓപ്പൺ ചെയ്. അവൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം, അതുകൊണ്ടാണ് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കിയത്. ഇവിടെയാ പൂരിക്ക വെച്ച്. സ്ട്രോയൊക്കെ ഉള്ള ടൈപ്പാണെങ്കിൽ അങ്ങ് വലിച്ചു കുടിക്കാമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇത് ഇത് ബോട്ടിൽ അങ്ങ് പൊക്കി കുടിച്ച് വരുമ്പോൾ ചിലപ്പോൾ വെള്ളമൊക്കെ പുറത്തേക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി, ഷോപ്പിംഗ് കഴിഞ്ഞു, രാവിലെ എഴുന്നേറ്റു. രാവിലെ നമുക്ക് ദോശയാണ്. അപ്പോൾ ദോശ മാവൊക്കെ പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ദോശ ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഈ സമയം തന്നെ മാത്രം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഞാൻ, അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. രാവിലത്തെ കാര്യങ്ങൾ അറിയാമല്ലോ, നമ്മൾ ആദ്യമായിട്ടും കൂടെ ഈ ഒരു സമയത്ത് പോകുന്നതല്ലേ. കാരണം 7:30 ആകുമ്പോൾ ഇറങ്ങണം, കാരണം 8 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ ആ സമയത്തുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാനിപ്പോൾ നല്ലെണ്ണ കേട്ടോ ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത്, നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കാറുണ്ട്. പക്ഷേ എനിക്ക് നല്ലെണ്ണ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. ഇവിടെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അവൻ്റെ പപ്പയുള്ളത് കൊണ്ട് ഇച്ചായം തന്നെ അതൊക്കെ ചെയ്യിച്ചോളും. പിന്നെ ഞാൻ സ്നാക്ക് ബോക്സ് റെഡിയാക്കുവാണ്. അപ്പോൾ കുക്കുംബർ ഇവന് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം തന്നെ ഇന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓറിയോ ബിസ്ക്കറ്റും ഇഷ്ടമാണ്. പിന്നെ നട്ട്സ് പിന്നെ എന്താണെങ്കിലും കഴിച്ചോളും. അതുകൊണ്ട് പിന്നെ ഞാൻ ബദാം വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുക്കുംബർ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. മറ്റുള്ള ഫ്രൂട്ട്സൊക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കുക്കുംബർ കഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുക്കുംബർ വയ്ക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ബദാമും ഒരു 5 എണ്ണം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പം ഇഷ്ടപ്പെട്ടില്ല, ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ, ഒന്നും കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ വിശക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ 3 ഐറ്റംസായിട്ട് വെച്ചു കൊടുത്തത്. ഇതിൻ്റെ പുറത്ത് പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാത്തുക്കുട്ടൻ റെഡി ആയിട്ടുണ്ട്, ഇനി സ്കൂളിലേക്ക് പോവുകയാണ്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇതോടുകൂടി അവസാനിച്ചു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.